गाइस, वेलकम बैक टू माय चैनल। ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കൊളസ്ട്രോൾ ലെവൽ ഒക്കെ കുറയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്। നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ എടുത്തേക്കുന്നത് നോക്കാം। ഈ ചമ്മന്തിയുടെ എരിവിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കാന്താരി മുളകാണ്, നല്ല മൂത്ത് പഴുത്ത കാന്താരി മുളക് തന്നെ എടുക്കണം। അതിപ്പോൾ വെള്ള കാന്താരി ആണെങ്കിലും കുഴപ്പമില്ല, മൂത്തതായിരിക്കണം എന്ന് മാത്രം। ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്, അതും നല്ല മൂത്ത തണ്ട് നോക്കി തന്നെ എടുക്കണം। നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കറിവേപ്പിലയാണേ അത്രയും നല്ലത്। നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കറിവേപ്പിലയ്ക്കൊക്കെ ധാരാളം വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും। അപ്പം നല്ലപോലെ ഒന്ന് വെള്ളത്തിലൊക്കെ സോക്ക് ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക। അതാണെങ്കിൽ തന്നെ മൂത്ത ഇല നോക്കി യൂസ് ചെയ്യാനായിട്ട് നോക്കുക। ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 4 തണ്ട് കറിവേപ്പിലയാണ്। ഈ കറിവേപ്പില വെച്ചിട്ടുള്ള ഹെയർ മാസ്ക് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല, അതൊരു കണ്ടു നോക്കണം, എല്ലാ ലിങ്ക് കാർട്ടിലിട്ടേക്കാം। വളരെ ബെനിഫിറ്റ്സ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കറിവേപ്പില, നമ്മുടെ ശരീരത്തിനും തലമുടിക്കൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നിനെ। ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രധാന ചേരുവയായ ജാതിക്കയാണ്, ജാതിമരാണ് കാണുന്നത്. ജാതിക്കയല്ല, ജാതിക്കയുടെ തൊണ്ടാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. എരിവിനായിട്ട് ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്, 2 വെള്ളക്കാന്താരിയും കൂടി ചേർന്നിട്ടുണ്ട്, മൂത്തതും പഴുത്തതുമായിട്ടുള്ള കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ജാതിക്ക, 4 തണ്ട് കറിവേപ്പില, മൂത്ത കറിവേപ്പില തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1 മുറി തേങ്ങ ചിരകിയതാണ്. ഓൾറെഡി കൊളസ്ട്രോൾ ഉള്ളവർക്കറിയാം, 2 ദിവസം അടുപ്പിച്ച് ഒരു നോൺ വെജ് കൂട്ടിക്കഴിഞ്ഞാൽ 3ാം ദിവസം കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയിരിക്കും. ഇങ്ങനെ കൂടിയ കൊളസ്ട്രോൾ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു ചമ്മന്തിയാണിത്. അടുപ്പിച്ച് 2 ദിവസം നമ്മൾ ഈ ചമ്മന്തി കൂട്ടുകയാണെങ്കിൽ കൊളസ്ട്രോൾ ലെവലൊക്കെ നോർമലായി വരുന്നത് കാണാം. പിന്നെ ഞാൻ ഈ എടുത്തിരിക്കുന്ന ജാതിക്കയുടെ തൊണ്ടാണ്, നമുക്ക് ജാതിക്കയുടെ തൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ജാതിക്കയുടെ തൊണ്ടിനൊരു പുളിപ്പ് രുചി ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ പുളിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചമ്മന്തി നമുക്ക് ഇഡ്ഡലിയുടെ കൂടിയോ ദോശയുടെ കൂടിയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടിയോ ഒരുപോലെ കഴിക്കാവുന്നതാണ്. നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർക്കാതെ ജാതിക്കയും കറിവേപ്പിലയും നല്ലപോലെ അരച്ചതിന് ശേഷം മാത്രമാണ് തേങ്ങയും കാന്താരി മുളകും ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരയ്ക്കാൻ പാടുള്ളൂ, എങ്കിലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട തേങ്ങ മൂത്ത് വിളഞ്ഞ തേങ്ങയായിരിക്കണം. കണ്ടോ, നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചമ്മന്തിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ജാതിക്കയുടെ ഉള്ളിലെ ആ കായില്ലേ, അത് നമ്മൾ ഉരച്ച് തേനും കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വയറുവേദന ശമിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മരുന്നാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ. ഈ ഒരു ഒറ്റമൂലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഈ സമയത്ത് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഒരു പുതിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സിംപ്ലി, ബൈ.